وعلى آله وأصحابه الفائزين برضوان الله. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلة حيلتي، أدركني يا حبيب الله. يا سيد السادات جئتك قاصدا، أرجو رضاك وأحتمي بحماك. والله يا خير الخلائق إن لي قلبا مشوقا لا يروم سواك. أنا طامع بالجود منك ولم يكن لأبي حنيفة في الأنام سواك. اپنے محبوب کو یہ خدا نے کہا، تو جو چاہے تو قبلہ بدل جائے گا، جو ہے تیری رضا وہ ہے میری رضا. سروادر نیرایا ای ویدیوڑے اللہم اللہم آئے ساردی ബഹുമാനപ്പെട്ട സയ്യിദവർഗളെ, മറ്റ് സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹത്താൽ ഈ നാടിനും ഈ രാജ്യത്തിനുമെല്ലാം ആത്മീയമായി വെളിച്ചം നൽകി നമ്മുടെ നറുമുറ്റത്ത് വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട മദനീയത്തങ്ങളവർകളുടെ ആണ്ടുനേർച്ചയോടനുബന്ധിച്ചാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു ജല്ല ജലാലുഹു മഹാനവർകളുടെയും ഏഴ് പതിറ്റാണ്ടോളം ഈ മഹത്തായ ആസ്ഥാന നഗരിയിൽ അറിവിൻ്റെയും ആത്മീയതയുടെയും സാരഥ്യം വഹിച്ച താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി റഹിമഹുല്ലാ മഹാനവറുകളുടെയും മറ്റ് സാദാത്തുക്കൾ ഔലിയാക്കളുടെയും എല്ലാം പ്രീതിയും സന്തോഷവുമുള്ള സദസ്സായി അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാന്മാരായ സാദാത്തുക്കൾ കാണിച്ചു തന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ മാർഗം മുറതെറ്റാതെ പാലിക്കാനുള്ള ഭാഗ്യം അള്ളാഹു തആല ഔദാര്യമായി നമുക്ക് നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, മഹാന്മാരായ പണ്ഡിത ശ്രേഷ്ഠന്മാർ ഈ അവസരത്തിൽ പ്രാധാന്യമുള്ള ഒരുപാട് വിവരങ്ങൾ ഈ വേദിയിൽ വെച്ച് തന്നെ നിങ്ങളോട് പങ്കുവച്ചു കഴിഞ്ഞു. ലോകത്തെവിടെ പോയാലും ഒരിക്കലും അവസാനിക്കാത്ത വിലാസത്തിൻ്റെ ഉടമകളായി, അംഗീകാരത്തിൻ്റെ പ്രമാണങ്ങളായി ആദരിക്കപ്പെടുകയും സന്ദർശിക്കപ്പെടുകയും ചെയ്യുന്നത് അതാതു നാടുകളിൽ കഴിഞ്ഞുപോയ ആത്മീയ നേതാക്കന്മാരും ഔലിയാക്കളുമാണ്. നാം എല്ലാവരും പുതിയ യുഗത്തിൽ ജീവിക്കുന്നവരാണ്. ഈ പുതിയ യുഗത്തിലെ ആളുകൾ
പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിം സമുദായം ഭൗതികമായ വിദ്യാഭ്യാസം കൂടുതൽ നേടാനുള്ള ഓട്ടപ്പാച്ചിലിനും അത്യാഗ്രഹത്തിനുമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആനുകാലിക യുഗത്തിലെ മുസ്ലിം ജനത ഭൗതികമായ വിദ്യാഭ്യാസത്തിൻ്റെ പ്രളയത്തിൽ ആത്മീയതയും അതുപോലെ മാനുഷികമായ മൂല്യങ്ങളെയും മതകീയമായ മൂല്യങ്ങളെയുമെല്ലാം മറന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടത്. ഇസ്ലാം ഒരിക്കലും ഭൗതികമായ വിദ്യാഭ്യാസത്തിന് എതിരല്ല. ആനുകാലികമായ വിദ്യാഭ്യാസത്തിന് മതം വിമർശിക്കുന്നില്ല. ലോകത്തുള്ള എല്ലാ വിഷയത്തെക്കുറിച്ചും വ്യക്തമായ ഒരു കാഴ്ചപ്പാടും വീക്ഷണവും പരിശുദ്ധമായ ഇസ്ലാമിനുണ്ട്. അതുകൊണ്ട് തന്നെ വിശുദ്ധമായ ഇസ്ലാമിൻ്റെ അന്വേഷണത്തിൻ്റെയും പഠനത്തിൻ്റെയും തലങ്ങൾ കടന്നുപോകാത്ത ഒരു പ്രദേശവും ഒരു മേഖലയും ഇല്ല എന്നതാണ് വസ്തുത. പ്രിയമുള്ള സഹോദരന്മാരെ, ലോകഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മനുഷ്യൻ്റെ ഭൗതികവും ആത്മീയവുമായ മുഴുവൻ ജീവിത മേഖലകളെയും എങ്ങനെ ചിട്ടപ്പെടുത്തണം എന്ന് കൃത്യമായി പഠിപ്പിച്ചു തന്ന നേതാവാണ്. ആനുകാലിക യുഗത്തിലെയും ആധുനിക യുഗത്തിലെയും അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത സന്ദേശങ്ങളെയും പാഠഭാഗങ്ങളെയും കൂടുതൽ അന്വേഷിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശ്വാസികളായ ആളുകൾ കാര്യങ്ങളെ ശരിയായ രീതിയിൽ വിലയിരുത്തുന്നവരും അതിനനുസരിച്ചുകൊണ്ട് സമീപിക്കുന്നവരുമാണ്. വളരെ നീണ്ട ഒരു പ്രഭാഷണത്തിൻ്റെ ആവശ്യം ഈ വിഷയത്തിനുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം ഭൗതികമായ ജീവിതം എത്രമാത്രം നമുക്ക് നീണ്ടു നിൽക്കുന്നുണ്ടോ അതിനനുസരിച്ചുകൊണ്ടാണ് ഭൗതിക ജീവിതത്തിനാവശ്യമായ വിഭവങ്ങൾ തയ്യാറാക്കേണ്ടത്. പാരത്രികമായ ജീവിതം നമുക്ക് എത്രമാത്രമാണോ അനുഭവിക്കേണ്ടത് അതിനനുസരിച്ചാണ് പാരത്രിക ജീവിതത്തിലേക്ക് നാം പഠിക്കുകയും സമ്പാദിക്കുകയും ചെയ്യേണ്ടത്. ഈ ഒരു അടിസ്ഥാനപരമായ കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ ഞാൻ എത്രമാത്രം ഭൗതികമായ സമ്പാദ്യം ഉണ്ടാക്കണം, ഞാൻ എത്രമാത്രം ഭൗതികമായ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം, ഭൗതികമായ വിദ്യാഭ്യാസത്തിന് മനുഷ്യൻ നൽകേണ്ട പ്രാധാന്യം എത്രയാണ്, ഇതെല്ലാം അന്വേഷിക്കുമ്പോൾ അവരോട് തിരിച്ചു പറയാനുള്ള മറുപടി, നീ എത്ര കാലമാണ് ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്നത്, അത്രയും പ്രാധാന്യമാണ് ഭൗതിക വിദ്യാഭ്യാസത്തിന് നൽകേണ്ടത്.
നീ എത്ര കാലമാണ് പാരത്രിക ലോകത്ത് ജീവിക്കേണ്ടത്? അത്രയും പ്രാധാന്യമാണ് ആത്മീയമായ കാര്യങ്ങൾക്ക് നൽകേണ്ടത്. മഹാനായ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലായി ഭൗതിക ലോകത്ത് ജീവിച്ചത് 26 കൊല്ലമാണ്. ഇസ്ലാമിനെ പഠിക്കാനും അറിയാനും തുടങ്ങിയ ശേഷം മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭൂമിലോകത്ത് ജീവിച്ചത് 26 കൊല്ലമാണ്. ആ 26 കൊല്ലം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുകയും പരിചരിക്കുകയും നബി തങ്ങൾ പഠിപ്പിച്ച മാർഗത്തിലൂടെ നീങ്ങുകയും ചെയ്ത കാരണത്താൽ മഹാനവറുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് സ്വർഗസമാനമായ ഖബറിൽ കിടക്കാൻ ഇന്ന് വരെ കഴിഞ്ഞത് 1400 വർഷമാണ്. അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർത്തുകൊണ്ട് ആത്മീയതയെ മറന്ന് ഭൗതികതയെ പ്രേമിച്ച് ജീവിച്ചത് 11 കൊല്ലമാണ്. ആ 11 കൊല്ലത്തെ അശ്രദ്ധ കൊണ്ട് നരകക്കുണ്ടാകുന്ന ഖബറിൽ അബൂജഹൽ കിടക്കുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ 15 വർഷം കൂടുതലായിട്ടുണ്ട്. ഈ വസ്തുതകൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയും. ഇന്ന് മുസ്ലിം കുടുംബങ്ങളിൽ പോലും മക്കളെ സ്കൂളിലേക്ക് വിടാൻ, കോളേജിലേക്ക് വിടാൻ, ഭൗതിക കലാലയങ്ങളിലേക്ക് വിടാൻ വലിയ താല്പര്യമാണ്. 3 വയസ്സ് മുതൽ LKG തുടങ്ങി, ചിലപ്പോൾ അതിനേക്കാൾ മുമ്പ് PreKGയോ പ്രീസ്കൂളോ തുടങ്ങി നമ്മുടെ മക്കളെ വിദ്യാഭ്യാസത്തിന് വിടുകയാണ്. ഏതെങ്കിലും ഒരു ജോലിയോ സാമ്പത്തികമായ മേന്മയോ സാമൂഹികമായ അംഗീകാരമോ ലഭിക്കുന്നതുവരെ നാം അവരുടെ വിദ്യാഭ്യാസത്തിന് നിതാന്തമായ ശ്രദ്ധ നൽകുകയാണ്. എന്നാൽ ഒരു വിദ്യാർത്ഥി സ്കൂളിലൂടെ, പ്രീ യൂണിവേഴ്സിറ്റിയിലൂടെ, യൂണിവേഴ്സിറ്റിയിലൂടെ അവൻ പഠിച്ച് നേടുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും എല്ലാ അംഗീകാരങ്ങളും എല്ലാ തസ്തികകളും എല്ലാ ബഹുമതികളും അവന്റെ മരണത്തോടെ അവസാനിക്കുന്നു എന്ന വസ്തുത നാം പലപ്പോഴും ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ മദ്രസയിലൂടെ, ദർസിലൂടെ, അറബി കോളേജിലൂടെ, ദഅ്‌വാ കോളേജിലൂടെ, ആത്മീയമായ പാഠശാലയിലൂടെ അള്ളാഹുവിൻ്റെ പവിത്രമായ ഇൽമ് പഠിക്കുന്ന ആളുകൾ, അതുവഴി അവർക്ക് ലഭിക്കുന്ന സ്ഥാനം, അതുവഴി അവർക്ക് ലഭിക്കുന്ന പരിഗണന ഭൗതികമായ ലോകത്ത് മാത്രമല്ല മരണാനന്തരവും പരലോകത്തും അത് പ്രാധാന്യമുള്ളതാണ് എന്ന തിരിച്ചറിവ് നമുക്ക് നഷ്ടമായിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, മഹാനായ താജുൽ ഉലമാ തങ്ങളവറുകൾ നമ്മളോട് വിട പറഞ്ഞുപോയി. എന്നാൽ യഥാർത്ഥത്തിൽ അവിടുന്ന് നമ്മളോട് യാത്ര ചോദിച്ചിട്ടില്ല. കാരണം മഹാനവറുകളിൽ നിന്ന് അറിവും ആത്മീയതയും അനുഷ്ഠാനവും ആരാധനാമുറകളും പഠിക്കുകയും അതനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും ആ പ്രചരണ മാർഗത്തിൽ നിലകൊള്ളുകയും ചെയ്യുന്ന 10,000-ങ്ങളെ ഇവിടെ ബാക്കി വച്ചിട്ടാണ് മഹാനവറുകൾ യാത്രയായിട്ടുള്ളത്. അവിടുത്തെ സന്താനങ്ങളായി മഹാന്മാരായ സയ്യിദുമാരായ നേരെ മക്കൾ മാത്രമല്ല ഇവിടെയുള്ളത്.
അവരുടെ സന്താനങ്ങളായി പറയാനുള്ള 10,000 ശിഷ്യഗണങ്ങൾ ലോകത്തിന്റെ നാനാഭാഗത്തും മഹാനവറുകളുടെ വെളിച്ചത്തെ പകർന്നു നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവകാശവാദം പറയാൻ, ഈ ഒരു അർഹത പറയാൻ ഭൗതികമായ ലോകത്തെ ഒരാൾക്കും സാധിക്കുന്നില്ല. ഭൗതികമായ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് പറയാൻ കഴിയില്ല. അതുകൊണ്ട് മുസ്ലിം സമുദായം വളരെ പ്രാധാന്യത്തോടെ ചിന്തിക്കേണ്ടത് ആനുകാലികമായ വിദ്യാഭ്യാസത്തിന് ഇസ്ലാം എതിരല്ല, പക്ഷേ അതിനേക്കാളെല്ലാം മഹത്വമുള്ളത്, എല്ലാ കാലത്തും മൂല്യമുള്ളത്, എപ്പോഴും പ്രാധാന്യമുള്ളത് അല്ലാഹുവിനെ അറിയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയുക, അതുപോലെ പരിശുദ്ധമായ ദീനിന്റെ നിയമങ്ങളെ അറിയുക എന്നതിലാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഒരു ഡോക്ടർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യ ശരീരത്തെ കുറിച്ചാണ്. അതോടൊപ്പം കുറെ മനുഷ്യന്മാരുണ്ടാക്കിയ നിയമങ്ങൾ വെച്ചുകൊണ്ടാണ് അയാൾ പഠനം നടത്തുന്നത്. കുറെ മനുഷ്യന്മാരുണ്ടാക്കിയ നിയമങ്ങൾ ഒരു മനുഷ്യ ശരീരത്തെ കീറിമുറിച്ചും ഉള്ളറകളിലേക്ക് കടന്നും സൂക്ഷ്മമായി പരിശോധിച്ചും ഒരു ഡോക്ടർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യ ശരീരത്തെ കുറിച്ചാണ്. ചിലപ്പോൾ അവൻ പെരുമാറുന്നത് രക്തമാണ്, ചലമാണ്, രഹസ്യഭാഗങ്ങളാണ്, കാണാൻ അറപ്പുള്ളതാണ്, സ്മെല്ല് ചെയ്യാൻ പറ്റാത്തതാണ്, പലപ്പോഴും വൃത്തികേടുകളോടാണ് അവൻ ബന്ധപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വിദ്യാഭ്യാസം വേണ്ട എന്നല്ല, എന്നാൽ ഒരു മഹാനായ പണ്ഡിതൻ അല്ലെങ്കിൽ ഒരു മുത്തഅല്ലിം ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാമാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാമാണ്, പരിശുദ്ധമായ ഖുർആനാണ്, അതിൻ്റെ വ്യാഖ്യാനങ്ങളാണ്, അതിൻ്റെ വിശദീകരണങ്ങളാണ്, അതിൻ്റെ ഉള്ളറകളാണ് ഒരു മുത്തഅല്ലിം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ആരാണ് മൂല്യമുള്ള ആൾ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇതിൽ അടിസ്ഥാനപരമായി മൂല്യം അർഹിക്കുന്ന ആൾ ആരാണ്? അല്ലാഹുവിൻ്റെ കലാമിൻ്റെ വ്യാഖ്യാന തലങ്ങളെ മനസ്സിലാക്കുന്നവനാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മഹാനായ ഈ പ്രദേശത്തിൻ്റെ എല്ലാം കാദി അവറുകളോട് ഈ നാട്ടുകാരനായ ഒരാൾ വന്ന് ഒരു മസ്അല ചോദിക്കുകയാണ്. ആ മസ്അല ചോദിക്കുന്നതിൻ്റെ താല്പര്യം എന്താണ്? ഈ വിഷയത്തിൽ അല്ലാഹുവിൻ്റെ തീരുമാനം എന്താണ് എന്നാണ് ആ ചോദ്യത്തിൻ്റെ താല്പര്യം. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഒരു ആലിമിനോട്, ഒരു പണ്ഡിതനോട് ഒരു സാധാരണക്കാരൻ വന്ന് ഫത്വ ചോദിക്കുകയാണ്. ആ ചോദിക്കുന്നതിൻ്റെ താല്പര്യം ഈ പണ്ഡിതന്റെ ബുദ്ധിയിൽ നിന്ന് എന്തെങ്കിലും പറയാനല്ല, കേവലം ഒരാൾ എഴുതി വെച്ചത് എടുത്തു പറയാനല്ല. ഈ വിഷയത്തിൽ അല്ലാഹുവിൻ്റെ തീരുമാനം എന്താണ്? അതാണ് ഒരു പണ്ഡിതൻ പറയുന്നത്. ഞാൻ എൻ്റെ ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞു, അവൾ എന്നോട് അങ്ങനെ പറഞ്ഞു, ഞാനും അവളും തമ്മിലുള്ള വിവാഹബന്ധമുണ്ടോ ഇല്ലേ? തീരുമാനം പറയാനുള്ള ഖാളി പറയേണ്ട നിയമം എന്താണ്? രാജാതിരാജനായ അല്ലാഹുവിൻ്റെ നിയമം ഈ വിഷയത്തിൽ എന്താണ്? അല്ലാഹുവിൻ്റെ തീരുമാനം ഈ വിഷയത്തിൽ എന്താണ് എന്ന് പറയുന്നയാളാണ് മതപണ്ഡിതൻ. ഇവിടെയാണ് നിങ്ങളൊന്ന് ആലോചിക്കേണ്ടത്. അല്ലാഹുവിൻ്റെ ഭൂമിയിൽ അല്ലാഹുവിൻ്റെ നിയമം പറയാൻ സ്ഥാനം കിട്ടിയവരാണ് ആലിമീങ്ങൾ. അല്ലാഹുവിൻ്റെ ഭൂമിയിൽ അല്ലാഹുവിൻ്റെ നിയമം പറയാൻ ഭാഗ്യം കിട്ടിയവരാണ് ആലിമീങ്ങൾ. അവരോളം സ്ഥാനം ലോകത്തൊരു പണ്ഡിതനും സാധാരണക്കാരനും ഭൗതികമായ വിഷയങ്ങളിൽ പാണ്ഡിത്യമുള്ളവനും ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്,
വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാണോ? അല്ല, ഒരിക്കലും സമന്മാരല്ല, ഒരിക്കലും തുല്യതയുള്ളവരല്ല എന്ന് പവിത്രമായ ഖുർആൻ വിളിച്ചു പറയുമ്പോൾ അതിന് കാരണമെന്താണ്? അല്ലാഹുവിൻ്റെ ദീൻ അറിയുന്നയാൾ, അല്ലാഹുവിൻ്റെ നിയമം അവൻ്റെ ഭൂമിയിൽ പറയുന്നയാളാണ്. ഞാനൊരു മുത്തഅല്ലിമാണ്. ഞാൻ താഴേക്കിറങ്ങുമ്പോൾ ഒരാൾ ഓടി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഞാൻ നിസ്കരിച്ചപ്പോൾ ഇങ്ങനെ ചെയ്തു, എൻ്റെ നിസ്കാരം ശരിയായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കേവലം മുഹമ്മദ് ഫാറൂഖിൻ്റെ അഭിപ്രായമല്ല അവർക്കറിയേണ്ടത്. ഈ വിഷയത്തിൽ അല്ലാഹുവിൻ്റെ നിയമം എന്താണ്? ഈ വിഷയത്തിൽ അല്ലാഹുവിൻ്റെ നിയമം എന്താണ്? അപ്പൊ അല്ലാഹുവിൻ്റെ ഭൂമിയിൽ അല്ലാഹുവിൻ്റെ നിയമം പറയുന്നവരാണ് യഥാർത്ഥ അധികാരികൾ, അവരാണ് യഥാർത്ഥ ഭരണാധികാരികൾ, അവരാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിനെ നിയന്ത്രിക്കുന്നവർ. അതുകൊണ്ട് തന്നെ ഭൗതികമായ മേഖലയിൽ പഠിക്കുന്ന പഠനങ്ങൾ ആവശ്യമാണ്. എന്നാൽ അവരാരും ആലിമീങ്ങളോളം എത്തുകയില്ല, അവരാരും പണ്ഡിതന്മാരുടെ പദവിയിലേക്ക് എത്തുകയില്ല. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, ആയിരം കൊല്ലം പഴക്കമുള്ള ആയിരക്കണക്കിന് ആലിമീങ്ങളുടെ പേര് നമുക്ക് പറയാൻ കഴിയും. നൂറുകണക്കിന് മഹാന്മാരെ നിങ്ങൾക്കറിയാം, അത്രത്തോളം ഭരണാധികാരികളുടെ പേര് നിങ്ങൾക്കറിയില്ല, അത്രത്തോളം ഭൗതിക പണ്ഡിതന്മാരുടെ പേര് നിങ്ങൾക്കറിയില്ല, അത്രത്തോളം ശാസ്ത്രജ്ഞന്മാരുടെ പേര് നിങ്ങൾക്കറിയില്ല. ഉദാഹരണത്തിന് ഞാനൊന്ന് ചോദിക്കട്ടെ, ഇമാമുൽ അഅ്ളം, ഇമാമുൽ മുസ്ലിമീൻ, അബൂ ഹനീഫത്തൻ നുഅ്മാൻ, നുഅ്മാൻ ഇബ്നു സാബിത്ത്, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരറിയാത്ത ആരും ഇവിടെയില്ല. ഹനഫി ഇമാമിനെ അറിയാത്ത ആരും ഇവിടെയില്ല. ഇമാമുൽ മുസ്ലിമീന അബൂ ഹനീഫ കായാത്തി സബൂരി അല സഹീഫ നഹാറു അബി ഹനീഫത ലില്ലിഫാദ വലൈലു അബി ഹനീഫത ലില്ഇബാദ. മഹാനായ അബൂ ഹനീഫ ഇമാമ തങ്ങളെ അറിയാത്ത ഒരാളും ഈ സദസ്സിലില്ല. ഹനഫി ഇമാമെന്നെങ്കിലും നിങ്ങൾക്കറിയാം. എന്നാൽ അബൂ ഹനീഫ ഇമാമ തങ്ങളുടെ കാലത്തെ ഭരണാധികാരിയുടെ പേര് നിങ്ങൾക്ക് പറയാമോ? ആ ഹനഫി ഇമാമ തങ്ങളുടെ കാലത്തെ ഭരണാധികാരി ആരാണ്? ഇതിൽ ഒരു ശതമാനത്തിലെങ്കിലും അറിയുമോ എന്നെനിക്ക് സംശയമാണ്. ഹനഫി ഇമാമ തങ്ങളുടെ കാലത്തെ ഭരണാധികാരി ആരാണ്? സദസ്സിനോട് ഞാനൊന്ന് ചോദിച്ചാൽ എത്രയാളുകൾക്കാണ് പേരു പറയാനാവുക? കാരണം നമുക്കവരെ അറിയേണ്ടതില്ല, അറിഞ്ഞിട്ട് പ്രാധാന്യമില്ല, അവരെ കൊണ്ട് ജനങ്ങൾക്ക് കാര്യമില്ല, അവരെ അറിഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, അന്ന് കൊട്ടാരത്തിൽ ജീവിച്ചത് രാജാവാണ്. അന്ന് പള്ളിയിലായിരുന്നു അബൂ ഹനീഫ തങ്ങൾ. അന്ന് വെപ്പാട്ടികൾ ഉണ്ടായിരുന്നത് രാജാവിനാണ്. അബൂ ഹനീഫ തങ്ങൾക്കുണ്ടായിരുന്നില്ല, അധികാരമുണ്ടായിരുന്നത് രാജാവിൻ്റെ കയ്യിലാണ്. നാണയത്തിൽ ഫോട്ടോ ഉണ്ടായിരുന്നത് രാജാവിൻ്റെതാണ്. തെളിവിൽ കമാനങ്ങൾ ഉണ്ടായിരുന്നത് രാജാവിനാണ്. പക്ഷേ ആ രാജാവിനെ ജനങ്ങൾക്ക് വേണ്ട, ആയിരത്തി മുന്നൂറോളം കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന അബൂ ഹനീഫ ഇമാമ തങ്ങളെ മറക്കാൻ ലോകത്തിന് സാധ്യമല്ല. കാരണം ഇന്ന് അസ്ർ നിസ്കരിക്കുന്ന നേരത്ത് കോടാനകോടി ജനങ്ങൾ അബൂ ഹനീഫ ഇമാമ തങ്ങൾ പറഞ്ഞ സമയത്ത് നിസ്കരിച്ചവരാണ്. ഇന്നും അബൂ ഹനീഫ ഇമാമ തങ്ങൾ പറഞ്ഞ സമയം പരിഗണിച്ചുകൊണ്ട് അസ്ർ നിസ്കരിച്ചവരാണ്. ആ അബൂ ഹനീഫ തങ്ങളുടെ വിലാസം മാറുന്നില്ല.
മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ അറിയാത്ത ഒരാളും ഇവിടെയില്ല. ഈ നാല് മദ്ഹബിന്റെ ഇമാമുകളും വലിയ യോജിപ്പിലാണ്. മദീനയിൽ ഹനഫി മദ്ഹബിന്റെ ആളുകൾ ഉണ്ടായിരുന്നില്ല. 11-ാം നൂറ്റാണ്ടിൽ മദീനയിൽ അബൂ ഹനീഫ ഇമാമതങ്ങളുടെ മദ്ഹബിനെ അംഗീകരിക്കുന്നവർ തീരെ ഇല്ലെന്ന് പറയാം. അന്നവിടെ മാലിക്കി മദ്ഹബും ഷാഫിഈ മദ്ഹബുമേ ഉണ്ടായിരുന്നുള്ളൂ. ഷാഫിഈ മദ്ഹബിലെ ഒരു പണ്ഡിതനാണ് ഹനഫി മദ്ഹബിനെ കൂടുതൽ സജീവമാക്കി. മദീനയിൽ ഹനഫികൾക്ക് വീണ്ടും അവിടെ അംഗസംഖ്യ കൂടാനുള്ള കാരണം ഷാഫിഈ മദ്ഹബിലെ ഒരു പണ്ഡിതനായിരുന്നു എന്ന് ഇമാമുൽ ബർസഞ്ചി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതുകയാണ്. മദീനയിൽ ജീവിച്ച് ബഖിയയിൽ കിടക്കുന്ന മഹാനവറുകൾ ഞാൻ വിശദമായി അതിലേക്ക് കടക്കുന്നില്ല. ഏതായാലും ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ അറിയാത്തവര് ലോകത്തില്ല. എന്നാൽ ആ ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തെ ഭരണാധികാരി ആരായിരുന്നു അറിയുന്നവര് ഈ കൂട്ടത്തിൽ ആരാണുള്ളത്? അറിയേണ്ട ആവശ്യം പ്രത്യേകിച്ച് നമുക്കില്ല. ഇനി കുറെ കാലം കഴിയുമ്പോ എന്നെ പോലെ ഒരു മുത്തഅല്ലിമ ചോദിക്കും, താജുൽ ഉലമാ തങ്ങളെ അറിയാത്തവരാരാണ് ഇവിടെയുള്ളത്? എല്ലാവർക്കും താജുൽ ഉലമയെ ഓർമ്മയുണ്ട്. എന്നാൽ താജുൽ ഉലമയുടെ കാലത്തെ കർണാടകയിലെ മുഖ്യമന്ത്രി ആരായിരുന്നു? കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായിരുന്നു? ആളുകൾക്കതൊന്നും അറിയുന്നതിൽ വലിയ പ്രസക്തിയില്ല. കാരണം ഭൗതിക ലോകത്തെ ഭരണാധികാരികൾ മരിക്കുന്നതോടെ അവരെ മറക്കുകയാണ്. ആലിമീങ്ങൾ അങ്ങനെയല്ല, അവരെ മരിക്കുന്നതോടെ ലോകത്തോട് വിട പറയുന്നതോടെ അവരുടെ പ്രാധാന്യം കൂടുകയാണ്, അവരുടെ കറാമത്ത് വർദ്ധിക്കുകയാണ്. അതിൻ്റെ തെളിവാണ് ഞാനും നിങ്ങളും ഇവിടെ ഒരുമിച്ച് കൂടാനുള്ള കാരണമെന്ത്? അതാ ഈ പള്ളിമുറ്റത്ത് വിശ്രമിക്കുന്ന സയ്യിദ് മദനീ തങ്ങളല്ലയോ? ഇതുതന്നെ വലിയ സാക്ഷ്യമാണ്. ഇത് ഇവിടെ മാത്രമുള്ളതല്ല, അജ്മീറിലേക്ക് പോയാലും ഏർവാടിയിലേക്ക് പോയാലും മുത്തുപ്പേട്ടയിലേക്ക് പോയാലും മമ്പുറത്തേക്ക് പോയാലും അങ്ങനെ ലോകം മുഴുവനും സഞ്ചരിച്ചു നോക്കിയാൽ വിലാസമുള്ളത് ആത്മീയമായ അറിവുള്ളവരുടെ കയ്യിലാണ്. അല്ലാഹുവിനെ അറിഞ്ഞവർക്കാണ് അംഗീകാരമുള്ളത്. അല്ലാതെ നമ്മൾ വിചാരിക്കും എൻ്റെ മകന് വലിയ പേര് വേണം, എൻ്റെ മകന് വലിയ പ്രശസ്തി വേണം, എൻ്റെ മകന് വലിയ അംഗീകാരം വേണം, അതിനവൻ മുത്തഅല്ലിമായാൽ പോരാ, അവൻ IASകാരനാകണം, അവൻ എൻജിനീയറാകണം, അവൻ ഡോക്ടറാകണം, എന്നാലേ അവന് പേരുള്ളൂ, എന്നാലേ അവന് പ്രസക്തിയുള്ളൂ, എന്നാലേ അവന് പണമുള്ളൂ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയി. ഇല്ല ഇല്ല, മഹാന്മാരായ സ്വാലിഹീങ്ങൾ ഈ ദുനിയാവിനെ വേണ്ടാന്ന് പറഞ്ഞപ്പോ അവരുടെ പിന്നിലൂടെ ദുനിയാവ് വരികയാണ്, അവരുടെ പിന്നിലൂടെ ദുനിയാവ് വരികയാണ്. കണ്ടില്ലേ ഏറ്റവും ജനസാന്നിധ്യമുള്ള മനോഹരമായ കമാനങ്ങളുള്ള കെട്ടിടത്തിലല്ലേ മഹാനായ വലിയവർകളുടെ മക്ബറയുള്ളത്? അതേസമയത്ത് കൊട്ടാരത്തിൽ കിടന്ന രാജാവ്, ക്ഷത്രാധിപതികളായ മുതലാളികൾ ഏതോ ഖബർസ്ഥാനിൻ്റെ മൂലയിൽ മണ്ണടിഞ്ഞ് മീസാൻ മറിഞ്ഞ് പേരു മറിഞ്ഞ് ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ പോയിരിക്കുന്നു. അതാണ് ഭൗതികമായ അംഗീകാരത്തിൻ്റെയും വിലാസത്തിൻ്റെയും അടിസ്ഥാനം. നമ്മുടെ പുതിയ വിദ്യാഭ്യാസ രീതികൾ നമ്മുടെ മക്കളെ വിദ്യ അഭ്യസിപ്പിക്കാൻ ഇറങ്ങുമ്പോൾ ഒരു ചിന്തയാണ് രക്ഷിതാക്കളുടെ പക്കൽ വേണ്ടത്. എൻ്റെ മകൻ ഇത് പഠിച്ച് പഠിച്ച് എവിടെയാണ് എത്തേണ്ടത്? എൻ്റെ മകൻ ഇത് പഠിച്ച് പഠിച്ച് എവിടെയാണ് എത്തേണ്ടത്? നമ്മൾ ഭൗതികമായ വലിയ സ്വപ്നങ്ങൾ കാണുകയാ. എൻ്റെ മകൻ MBBS ആണെന്ന് പറയാനുള്ള ഗമ, എൻ്റെ മകൻ എഞ്ചിനീയർ ആണെന്ന് പറയാനുള്ള ജാഡ,
എന്റെ മകൻ അയ്യേസുകാരനാണെന്ന് പറയാനുള്ള അഭിമാനം. ഇതിനു വേണ്ടി മാത്രമാണിന്ന് ജനങ്ങൾ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പിന്നിൽ പോകുന്നത്. എന്നാൽ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്, ഞങ്ങൾ അത്തരം വിദ്യാഭ്യാസത്തിന് എതിരല്ല. കാരണം ഇവിടെ സമൂഹം നിലനിൽക്കണമെങ്കിൽ എല്ലാ അറിവുമുള്ളവർ വേണം, പള്ളി പണിയണമെങ്കിൽ എഞ്ചിനീയർ വേണം, പനി മാറ്റ